കൃഷ്ണ കാണില്ല ഇത്. ഈ ഭർത്താക്കന്മാർക്ക് എന്ത് സുഖ, അങ്ങ് ഓർഡർ ഇട്ടാൽ പോരെ. ഒരു ദിവസമെങ്കിലും അങ്ങേരെ പോലെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. നമുക്ക് ദൈവത്തോട് തന്നെ പറഞ്ഞു നോക്കാം. കൃഷ്ണ, എത്ര നാളായി ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസമെങ്കിലും, ഒരു ദിവസം എനിക്കെന്റെ ഭർത്താവിനെ പോലെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. എന്നൊന്ന് അനുഗ്രഹിക്കോ വത്സി. അങ്ങനെ തന്നെ ആവട്ടെ. ഇന്നൊരു ദിവസം നിനക്ക് നിന്റെ ഭർത്താവിനെ പോലെ ജീവിക്കാം. മാത്രമല്ല, ഇന്നൊരു ദിവസം അദ്ദേഹം നീ പറയുന്നത് എല്ലാം തന്നെ അനുസരിക്കുന്നതുമാണ്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് എല്ലാം തന്നെ സാങ്കല്പികം. യാതൊരു കാരണവശാലും ഇതൊന്നും അനുകരിക്കരുത് കേട്ടോ എന്ന് അനുഭവസ്ഥ ഒപ്പ്. നോട്ട് ദിസ് വീഡിയോ ഈസ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസസ് ഓൺലി. എനിക്ക് തോന്നിയതാണോ? ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? തെറ്റില്ല. പോട്ടെ പോട്ടെ, ഇവിടെ അംഗീകരിക്കാം. വേണ്ട, പേര് വിളിക്കാം. കൊണ്ടുതരാന്നാ വിനയം. അയ്യോ, ഇത് ഏതാണ്ട് ഏറ്റ മട്ടാണ്. ഇനി അങ്ങനെ ഇരിക്കുന്ന പോലെ ഇവിടെ ഒക്കെ വൃത്തികടാക്കി റബറാന്നാക്കി ഒന്നിരുന്ന് നോക്കാം. ഓ, ഇതൊക്കെ താത്തിട്ടേക്കാം. അങ്ങേരെ അങ്ങനെയല്ലേ ഇരിക്കാറ്. എന്നിട്ട് അങ്ങേരെ കൊണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരിക്കണം. കൊണ്ടുവരില്ലേ? എന്റെ അമ്മ, ഇന്നെല്ലാ പണി അങ്ങനെ കൊണ്ടെടുപ്പിക്കണം. ഇവിടെ കൊണ്ട് വൃത്തിയാക്കിപ്പിക്കണം, എന്റെ തുണി കഴുകിപ്പിക്കണം, ഇസ്തിരി അടിപ്പിക്കണം, പിന്നെ കാറെടുത്ത് ഓടിക്കണം. എല്ലാം ചെയ്യിപ്പിക്കാം. കട്ടൻ ചായ ഇനി എന്തൊക്കെ കാണണം. വാ, ഇത് കൂട്ടത്ത് കഴിക്കാനോ പക്കാവട മതിയോ? ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതെനിക്ക് മാത്രം കഴിക്കാനുള്ളത്, വേറെ കഴിക്കരുത്. ഇതങ്ങനെ ഇത്ര പകുതിയായി. ഇങ്ങേര് കഴിക്കുന്ന പോലെ തന്നെ കഴിച്ചേക്കാം. ഇവിടെയൊക്കെ വൃത്തികേടാക്കണം. ഇങ്ങേര് മനസ്സിലാക്കണം ഇങ്ങേര് എന്തൊക്കെ തോന്നിയ ദിവസം ഇവിടെ കാണിക്കുന്നതെന്ന്. ഞാൻ ഉറങ്ങിട്ട് വരാം, ഭയങ്കര ക്ഷീണം. അല്ലേ, എന്താ കാണുന്നേ? ലൈവ് ന്യൂസ്. ന്യൂസാ? കുടുംബത്തിൽ സ്വസ്ഥത കളയാൻ വേണ്ടിട്ട് കുറെ ന്യൂസ് ചാനലുണ്ട്. വീട്ടിലാണെങ്കിൽ ഇത് മാത്രമുള്ള പരിപാടി. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പെണ്ണുങ്ങൾ വരുന്ന സമയത്ത് ഇമ്മാതിരി ന്യൂസൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് എങ്ങനെ സമാധാനം കിട്ടും? നല്ല ശീലം എന്തെങ്കിലും വെക്ക്. ആ, ഇപ്പൊ നേരത്തെ അപ്പുറത്തോട്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഒന്നും വൃത്തിയാക്കിയില്ലല്ലോ, എന്നാ പറ്റി ചോദിച്ചു നോക്കാം. ചൂരൊക്കെ അവിടെ തന്നെ കിടക്കുവാണല്ലോ, ഇതുവരെ വൃത്തിയാക്കിയില്ലേ? പലരൊക്കെ വീട്ടിൽ കയറി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അടുപ്പാട്ടൊന്ന് വൃത്തിയിലൊക്കെ കൊച്ചിന്റെ. ആ, അവിടെ പൊടി, അവിടെ പൊടി. അതെ അതെ, അച്ഛൻ കുറച്ച് ചെമ്മിയും കൊണ്ടുവരും. എനക്ക് നല്ല ബിരിയാണി വേണം, നല്ല മലബാർ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി. ഈ ഒരു ദിവസം കഴിയട്ടടി, ഞാൻ വെച്ചിട്ടുണ്ട്. 100 പ്രാവശ്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കഴുകാനുള്ള തുണികൾ ഒരുമിച്ച് വെക്കാൻ. അന്നേരം അങ്ങേർക്ക് പറ്റത്തില്ല. ഞാൻ പലയിടങ്ങളായിട്ട് തപ്പിയെടുക്കണം. ഇന്ന് ഞാൻ ശരിയാക്കി തരാം. എന്റെ തുണിയല്ല, നിങ്ങൾ അങ്ങനെ തപ്പി എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടാൽ മതി. നാളെ എടുക്കേണ്ട സാരിയാണ് നയം ചെയ്ത ചേട്ടാ. എന്താ പേര് മാത്രം ചെമ്മീൻ വെച്ചതാണോ? എനിക്ക് എങ്ങനെയുണ്ട്? വളരെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെ പറഞ്ഞാലോ കുറ്റം മാത്രം പറഞ്ഞേക്കാം. എരിവില്ല, പുളിയില്ല, ഉപ്പില്ല, ഒന്നുമില്ല. ആ പോയി പോയി ഇനി വെട്ടി വിഴുങ്ങാമോ? ഹാ ചെയ്തോ. ഇത് ഞാൻ തന്ന പോലെ ഇട്ടല്ല, ശരിയായിട്ടൊന്നുമില്ല. ഇവിടെ കീറിയുണ്ടോ നോക്കട്ടെ. പക്ഷേ ഇങ്ങനെ അയൺ ചെയ്യലെന്നറിയില്ല. അറിയോ എന്റെ ഫ്രണ്ട്സിൽ എത്ര നീറ്റായിട്ട് അയൺ ചെയ്ത് വരുന്നെന്നുള്ളത്? ഞാൻ ഇങ്ങനെ ഇട്ടോണ്ട് പോയാൽ എന്ത് വരുന്നത് അവര്? എന്നാ ഒന്നുകൂടെ അയൺ ചെയ്യും. വൃത്തിയിൽ ചെയ്യത് കണ്ടോ കണ്ണോ? അത് കഴിഞ്ഞിട്ടില്ലേ, ഇവിടെ ഒക്കെ വൃത്തികേടായിട്ടുണ്ട്. അങ്ങനെ വൃത്തിയായിക്കോ. എനിക്ക് തുമ്മലിന്റെ അസുഖം ഉണ്ടെന്ന് അറിയില്ലേ? എടുക്കട്ടെ. കരടന്റെ കറുത്ത പേഴ്സ് കിട്ടില്ല. എന്താ പേഴ്സ്? കറുത്ത പേഴ്സ് ഇല്ല. എല്ലാ സ്ഥലവും ഞാൻ വലിച്ചു വാരിയിടും. ഒരു സാധനം കാണാതായാലും അങ്ങേര് കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങൾ എന്തൊക്കെയായിരുന്നു! ആഹാ, എന്നോടാ കളി. എല്ലാം ഞാൻ വലിച്ചിടും. അങ്ങേരെ എല്ലാം വൃത്തിയാക്കി കേട്ടെ. എവിടെ എൻ്റെ പേഴ്സ്? ഇവിടെ ഒന്നുമില്ലല്ലോ. ആ ഇവിടെ ഉണ്ട്. വെട്ടുന്ന സമയത്ത് ആ മൊബൈൽ തന്നെ എന്റെ അമ്മ. അങ്ങനെ മൊബൈൽ എന്റെ കയ്യില് മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യണം. ഇതെല്ലാം ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കുവാണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങനെല്ലാം ഡിലീറ്റ് ആക്കിയതാണോ? ചാവി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ഡ്രൈവ് ചെയ്തിട്ട് വരാം. ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര ബോറടി. അപ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ടെ. വണ്ടി ഓടിക്കാൻ അറിയോ? ഓടിക്കാൻ അറിയോന്നോ? പോട്ടെ. ശരി ശരി. എൻ്റെ ഭഗവാനെ, ഈ കാറ് വാങ്ങിച്ചിട്ട് എന്നെ ഇതൊന്നും തൊടിയിച്ചിട്ട് വരില്ല അങ്ങേര്. അയ്യോ, എനിക്ക് കിട്ടിയടോ എൻ്റെ കണ്ണാടി. എൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് ശരിയാക്കിയേക്കാം. നമുക്ക് അഖിലൊന്ന് വിളിച്ചേക്കാം. അയ്യോ, ഡ്രൈവ് ചെയ്യുമ്പോ ഫോൺ വിളിക്കണ്ടോ? പ്രശ്നമൊന്നുമില്ല, ഞാനിവിടെ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിരിക്കോ. കാരണത്തെ നീ ഇപ്പൊ കാർ ഓടിക്കാൻ പഠിച്ചു. എല്ലാം കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു കപ്പ് ചായ കുടിച്ച് കമ്പനി അടിച്ചിരിക്കാം. മീര, റീന, രശ്മി, ശ്രുതി, റിംഷ എല്ലാവരും വിളിച്ചോളൂ. നമുക്കൊന്ന് കമ്പനിയൊക്കെ കൂടെ ഇരിക്കാതെ. അപ്പൊ നമ്മുടെ ഭർത്താക്കന്മാരെന്ത് ചെയ്യും? ഭർത്താക്കന്മാരോ? ആ, അവരോട് വല്ല പണിയെടുത്ത് അടുക്കള പറയണം. നീ നേരെ കുതിരോട്ടത്ത് പോയിക്കോട്ടെ. എൻജോയ് ചെയ്യണം തോന്നുന്നത്. ഹലോ ഹലോ, ഒട്ടായ്പൊന്നുമില്ല മക്കളെ. ഓ, എങ്ങോട്ടായി രാത്രിയില്? ലൈസൻസ് ഇല്ലേ? ലൈസൻസ് ഉണ്ട്. നിങ്ങളെന്താ ആളെ കളിയാക്കുവാണോ? ഇത് മോഷ്ടിച്ചു കൊണ്ടുവന്ന കാറാൻ പറ്റുവാണോ? താങ്കളുടെ പേരെന്താ? എന്നിട്ട് ലൈസൻസിൽ കണ്ണെന്നാണല്ലോ കാണുന്നത്. ഇത് താങ്കളുടെ വണ്ടി തന്നെയാണോ? അത് വല്ലയിടത്തും കട്ടുകൊണ്ടുവന്ന മുതലാണോ? പേഴ്സിലൊക്കെ പൈസ മറ്റും ഉണ്ടോ? വെറ്റിയടിച്ച പൈസ ഇറക്കേണ്ടി വരും കേട്ടോ. അല്ലേ വേണ്ട, നേരെ സ്റ്റേഷനിലോട്ട് പോവാം. എന്താന്ന് വെച്ചാൽ വേഗം ഒന്ന് ചെയ്യേ. ഹലോ ഹലോ, എന്ത് പറ്റി? ഇവിടെ പോലീസ് എന്നെ പിടിച്ചു ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഇങ്ങോട്ടൊന്ന് വരാവോ? നീ ഇപ്പൊ എവിടെയുള്ളത്? നമ്മ മറ്റേ ഇത് കഴിക്കുന്ന സ്ഥലമില്ലേ, ബാർബിക്യൂ. പോലീസ് പിടിച്ച ലൈസൻസ് ഇല്ല. വേഗം വരുമോ? ആ ഞാനിപ്പോ വരാം വരാം. വണ്ടി അങ്ങോട്ട് ഒതുക്കിട്. ശരി സാർ. നാണക്കേടായല്ലോ പണ്ടാരം. പോലീസുകാർ ഉപദ്രവിച്ചോ മോളെ? ഞാനെന്താ കക്കാനും പറിക്കാനൊന്നും പോകുന്നൊന്നും അല്ലല്ലോ. ലൈസൻസ് ഇല്ലാത്തോണ്ട് കുടിച്ചതല്ലേ. നീ എങ്ങനെ ഈ ഡ്രൈവിങ്ങൊക്കെ പഠിച്ചു? കണ്ണനെ അറിയാനെയൊക്കെ എങ്ങനെ നിലയ്ക്ക് നിർത്തി നീ? എനിക്കിവിടെ ആ വിദ്യ ഒന്ന് പറഞ്ഞുതരാമോ? ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ കണ്ണൻ ഇവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ചോദിച്ചപ്പോ നീ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. പറഞ്ഞതാവോ മോളെ? ഞാനുണ്ടല്ലോ അമ്മ പറഞ്ഞ വിശ്വസിക്കൊന്നും അറിയില്ല. ഞാനിടെല്ലാം വൃത്തിയാക്കുന്നുണ്ടായി. വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഡെക്ടേരൊക്കെ ഭയങ്കര നടുവേദന. ഞാൻ ഗുരുവരപ്പനെ കണ്ടപ്പോൾ ഞാൻ നന്ദനത്തിലെ മറ്റേ ബാലാമണിയില്ലേ നവ്യാതാർ ആ സ്റ്റൈൽ ഞാൻ ഒന്ന് ചോദിച്ചു, എൻ്റെ ഗുരുവായൂരപ്പ എൻ്റെ കഷ്ടപ്പാടൊക്കെ നീ കാണില്ലേ, എന്നോടൊന്ന് കരഞ്ഞൂടെ, എനിക്ക് ഒരു ദിവസത്തേക്ക് എൻ്റെ ഭർത്താവിനെ പോലെ ആവാൻ പറ്റുമെന്ന്. അപ്പോണ്ടല്ലോ അമ്മേ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വെറുതെ ടെസ്റ്റിന് ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇടാൻ പറഞ്ഞേ, കണ്ണടം കട്ടൻ ചായ കൊണ്ടെത്തുന്ന ഒരു അക്ഷരം ഉണ്ടായിരുന്നു. ഓ ആ അങ്ങനെയല്ലേ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയോ, കണ്ണടന്റെ കഴിവ് എനിക്ക് കിട്ടി, അന്ന് ഞാൻ സുഖമായിട്ട് വണ്ടി ഓടിച്ചു. പിന്നെ നിന്നെ എങ്ങനെ പോലീസ് പിടിച്ചു? വണ്ടി ഓടിക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടി കണ്ണടനെ പോലെ അവനായപ്പോ. പക്ഷെ ലൈസൻസ് മാത്രം തന്നില്ല, അതിപ്പോ എന്റെ കുഴപ്പമില്ലല്ലോ, ഗുരുവായൂരപ്പന്റെ കുഴപ്പമില്ലേ, ലൈസൻസ് കണ്ണന്റെ പേരിൽ. അമ്മയൊന്ന് ആ സ്റ്റൈലിൽ പോയിട്ട് പ്രാർത്ഥിച്ചു നോക്കി അച്ഛനെ പോലെ ഒരു ദിവസം ആവാൻ പറ്റുമെന്ന്. വേണ്ട വേണ്ട വേണ്ട, എന്നിട്ട് വേണം ഉള്ള പണി കൂടെ ഞാൻ ചെയ്യാം. അപ്പൊ ശരി, എനിക്ക് ആ ഒരു 2-3 മണിക്കൂർ ഇല്ലാത്ത ദിവസം കഴിയാൻ, ആ സമയം കൊണ്ട് അങ്ങനെ എത്ര ഉപദ്രവിക്കാൻ പറ്റും ഉപദ്രവിച്ചിട്ട് ഞാൻ വരാം. എന്നാലും എന്റെ ഗുരുവായൂരപ്പ. അപ്പൊ അതാണ് കാര്യം. എന്റെ ഭഗവാനെ, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എന്റെ ഭാര്യയെപ്പോലെ ഒന്ന് കഴിയാൻ പറ്റണമേ, പണിയെടുത്ത് മടുത്തു. പുത്ര ക്ഷമിക്കൂ, നമുക്ക് ഈ വരം തരാൻ സാധ്യമല്ല, കാരണം ഈ വരം തരാതിരിക്കാൻ മറ്റൊരാൾ നേരത്തെ നമ്മോട് പ്രാർത്ഥിച്ചിരിക്കുന്നു. ഭഗവാനേ, വീണയ്ക്ക് വരം കൊടുത്തില്ലേ, എനിക്ക് ഒരു വരം തരാം. പറയൂ പുത്രി, എന്ത് വരമാണ് വേണ്ടത്? അങ്ങേര് വന്ന് വരം ചോദിക്കും, എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനാ, എനിക്ക് വയ്യ ഭഗവാനെ. ഭഗവാൻ അറിയാലോ, വരം കൊടുത്തേക്കല്ലേ, ഈ അടിയന്റെ അഭ്യർത്ഥന കേൾക്കണേ, അനുഗ്രഹിക്കണേ. തഥാസ്തു. സമർപ്പണം. ഒരു ദിവസത്തേക്കെങ്കിലും ഭർത്താവിനെ പോലെ ആവാൻ ആഗ്രഹിക്കുന്ന ഭാര്യമാർക്കും ഭാര്യയെ പോലെ ആവാൻ ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാർക്കും വേണ്ടി